നമസ്കാരം. കൂടുതൽ തൊഴിലവസരങ്ങളുമായി കരിയർ ലൈൻസ്, ഏവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, മത്സര പരിശീല ഗണിതത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ന്യൂനസംഖ്യകളെ പറ്റി പഠിക്കാം. എന്താണ് ന്യൂനസംഖ്യകൾ? സംഖ്യാരേഖ പൂജ്യത്തിന്റെ വലതുവശത്തുള്ള സംഖ്യകളെ നമ്മൾ പൂജ്യത്തേക്കോ വലിയ സംഖ്യകളെ അതിസംഖ്യകളെന്നും, എന്നാൽ ഇടതുവശത്തേക്ക് ചെറുതായി ചെറുതായി പോകുന്ന അത് മൈനസ് വൺ, മൈനസ് ടു, മൈനസ് ത്രീ, മൈനസ് ഫോർ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്ന സംഖ്യകളെ നമ്മൾ ന്യൂനസംഖ്യകളെന്നും വിളിക്കപ്പെടുന്നു. അതായത് സംഖ്യാരേഖയിൽ പൂജ്യത്തിൽ നിന്ന് ഇടത്തേക്ക് പോകും തോറും സംഖ്യകളുടെ വില കുറഞ്ഞു പോകുന്നു. ഏറ്റവും വലിയ ന്യൂനസംഖ്യ, ഏറ്റവും വലിയ നെഗറ്റീവ് സംഖ്യയാണ് അത് ന്യൂനസംഖ്യയാണ് മൈനസ് വൺ. ഏറ്റവും വലിയ മൈനസ് സംഖ്യ ന്യൂനസംഖ്യയാണ് മൈനസ് വൺ. മൈനസ് വൺ തൊട്ട് അങ്ങ് പോകും തോറും മൈനസ് ടു, മൈനസ് ത്രീ എന്ന് പറഞ്ഞ തോറും ആ സംഖ്യയുടെ വില കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. നെഗറ്റീവോ പോസിറ്റീവോ അല്ലാത്ത സംഖ്യയാണ് പൂജ്യം എന്ന് പറഞ്ഞത്. നമുക്കിനി ന്യൂനസംഖ്യകളുടെ ഉപയോഗിച്ചുള്ള ഗുണനം, ഹരണം, സങ്കലനം എന്നിവയെ പറ്റി നമുക്കൊന്ന് പരിചയപ്പെടാം. എല്ലാവർക്കും മത്സര പരീക്ഷയിൽ ഏറ്റവും തെറ്റിപ്പോകുന്ന ഒരു ഭാഗമാണ് ന്യൂനസംഖ്യകളുടെ ഗുണനവും ഹരണവും സങ്കലനവും. നമുക്ക് ആദ്യം ഗുണനം, ഗുണനത്തെ പറ്റി ഒന്ന് നോക്കാം. അതായത് രണ്ട് പോസിറ്റീവ് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ അതിന്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഈ ഫോർമുല നിങ്ങളൊന്ന് ഓർത്തിരിക്കാം. അതായത് രണ്ട് പോസിറ്റീവ് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ എപ്പോഴും അതിന്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇനി എന്നാൽ രണ്ട് നെഗറ്റീവ് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോഴോ അതിന്റെ രണ്ടിന്റെ വാല്യൂ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വരുന്ന ഇത് രണ്ടിന്റെ കോമ്പിനേഷനെ പറ്റിയുള്ളതാണ് നമുക്ക് നോക്കാം. അതായത് രണ്ട് വ്യത്യസ്തമായ സംഖ്യകൾ തമ്മിലുള്ള ഗുണനം നമുക്ക് നോക്കാം. അതായത് മൈനസും മൈനസ് ഇൻറ്റു പ്ലസ്, അതിന്റെ വാല്യൂ എപ്പോഴും മൈനസ് ആയിരിക്കും. അത് ഏതൊരു മൈനസ് സംഖ്യ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും അതിന്റെ വാല്യൂ എപ്പോഴും മൈനസ് ആയിരിക്കും. ഈ ബോർഡിൽ ഈ ബോർഡിൽ കാണുന്ന ആ ഫോർമുല നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഓർത്ത് വെക്കണം. എപ്പോൾ ചെയ്താലും എവിടെ പോയാലും ഈ ഗുണനം ചെയ്താലും സങ്കല സംഖ്യ ന്യൂനസംഖ്യകളുടെ ഗുണനം ചെയ്താലും ഈ നാല് ഫോർമുല മനഃപ്പാഠമാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇത് ഉപയോഗിച്ച് രണ്ടൊന്ന് പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യം രണ്ട് പോസിറ്റീവ് സംഖ്യയും രണ്ട് നെഗറ്റീവ് സംഖ്യയും തമ്മിൽ ഗുണിക്കാൻ നിങ്ങൾക്കറിയാമല്ലോ, അതെപ്പോഴും കോമൺ ആയിട്ട്. നമുക്ക് ഇനി രണ്ട് ഡിഫറൻസ് ആയ സംഖ്യകൾ വെച്ച് നോക്കാം. അതായത് ഒമ്പത് ഇൻറ്റു പ്ലസ് ഒമ്പത് ഇൻറ്റു മൈനസ് ഫൈവ് പ്ലസ് ഒമ്പത് ഇൻറ്റു മൈനസ് ഫൈവ്. ഒമ്പത് ഇൻറ്റു അഞ്ച് നാൽപ്പത്തഞ്ചാണെന്നുള്ള ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇനി നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഭാഗം, ഒരു മൈനസ് സംഖ്യയും ഒരു പോസിറ്റീവ് സംഖ്യയും തമ്മിൽ ഗുണിക്കുമ്പോൾ എപ്പോഴും ആൻസർ മൈനസ് ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ആൻസർ മൈനസ് ഫോർട്ടി ഫൈവ്. ഇനി നമുക്ക് മൈനസ് നയൻ ഇൻറ്റു പ്ലസ് ഫൈവ് ആണെങ്കിലും അതിന്റെ ആൻസർ എപ്പോഴും മൈനസ് ഫോർട്ടി ഫൈവ് തന്നെ ആയിരിക്കും. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ഒരു മൈനസ് സംഖ്യ ഏത് പോസിറ്റീവ് സംഖ്യ കൊണ്ട് എന്തുകൊണ്ട് ഗുണിച്ചാലും അതിന്റെ റിസൾട്ട് എപ്പോഴും മൈനസ് ആയിരിക്കും. അതുപോലെ തന്നെ രണ്ട് മൈനസ് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ അതിന്റെ റിസൾട്ട് എപ്പോഴും മൈനസ് ആയിരിക്കും. രണ്ട് പോസിറ്റീവ് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ അതിന്റെ റിസൾട്ട് എപ്പോഴും പോസിറ്റീവും ആയിരിക്കും. നിങ്ങൾ കുറച്ച് പ്രോബ്ലങ്ങൾ ഇട്ട് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഈ ന്യൂനസംഖ്യകളുടെ ഹരണത്തെ പറ്റി നമുക്കൊന്ന് പഠിക്കാം. ഹരണത്തിനും ഗുണനത്തിനും ഒരേ നിയമം തന്നെയാണ്. ഒരേ ചിഹ്നമുള്ള രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ഹരണഫലം പോസിറ്റീവും വ്യത്യസ്ത ചിഹ്നമുള്ള രണ്ട് സംഖ്യയുടെ തമ്മിലുള്ള ഹരണഫലം നെഗറ്റീവും ആയിരിക്കും. അതായത് ഇത് രണ്ടിന്റെ ഫോർമുല സെയിം ആണ്. ബോർഡിൽ കാണുന്ന ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കുക. പ്ലസ് ഡിവൈഡ് ബൈ പ്ലസ് ഈക്വൽ ടു പ്ലസ് ആയിരിക്കും. അതുപോലെ മൈനസ് ഡിവൈഡഡ് ബൈ മൈനസ് എപ്പോഴും മൈനസ് ആയിരിക്കും. ഇനി ഇവ തമ്മിൽ കൂട്ടിയുള്ളത് നമുക്ക് നോക്കാം. അതായത് പ്ലസ്
ഡിവൈഡഡ് ബൈ മൈനസ്, എപ്പോഴും ആൻസർ മൈനസ് ആയിരിക്കും. അതുപോലെ തന്നെ മൈനസ് ഡിവൈഡഡ് ബൈ പ്ലസ്, എപ്പോഴും പ്ലസും ആയിരിക്കും. അതായത് നമ്മൾ ന്യൂനസംഖ്യകളിലെ ഹരണത്തിനും ഗുണനത്തിനും ഒരേ നിയമത്തിൽ തന്നെയാണ് ഉള്ളത്. നമുക്ക് രണ്ട് മൂന്ന് രണ്ട് പ്രോബ്ലങ്ങൾ ഇട്ട് നോക്കാം. പത്ത് ഇൻറ്റു പത്തേ ഭാഗം രണ്ട്, ആൻസർ അഞ്ചാണ്. ഇനി നമുക്ക് മൈനസ് ടെൻ ഭാഗം ടു നോക്കാം. അതിൻ്റെ ആൻസർ, അതായത് ഒരു മൈനസ് സംഖ്യയും ഒരു പോസിറ്റീവ് സംഖ്യയും തമ്മിൽ ഹരിക്കുമ്പോഴും എപ്പോഴും അതിൻ്റെ ആൻസർ എപ്പോഴും മൈനസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ മൈനസ് ഫൈവ് ആണ്. അതുപോലെ തന്നെ മൈനസ് ടെൻ ഭാഗം മൈനസ് ടു, ഇതിൻ്റെയും ആൻസർ എപ്പോഴും മൈനസ് ആയിരിക്കും. അത് രണ്ട് മൈനസ് സംഖ്യകൾ തമ്മിൽ ഹരിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് എപ്പോഴും മൈനസ് മൈനസ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു മൈനസും ഒരു പോസിറ്റീവും തമ്മിൽ ഹരിക്കുമ്പോഴും അതിൻ്റെ റിസൾട്ട് എപ്പോഴും മൈനസ് ആയിരിക്കും. നിങ്ങൾ കുറച്ച് പ്രോബ്ലങ്ങൾ ഇട്ട് ചെയ്ത് നോക്കുക. ഇപ്പം നിങ്ങൾക്ക് ഗുണനവും ഹരണവും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് സങ്കലനത്തിലേക്ക് കടക്കാം. ഇനി ഒരേ ചിഹ്നമുള്ള സംഖ്യയുടെ തുക കാണുന്നതിന് സംഖ്യകൾ തമ്മിൽ കൂട്ടി പൊതുവായ ചിഹ്നം നൽകിയാൽ മതി. സങ്കലനത്തിന് ഒന്നാമത്തെ നിയമമാണ്. അതായത് ഒരേ ചിഹ്നമുള്ള സംഖ്യകൾ തമ്മിലാണ് നമ്മൾ സങ്കലനം നടക്കുന്നതെങ്കിൽ അത് രണ്ടും കൂട്ടുക, കൂട്ടി പൊതുവായ ചിഹ്നം നൽകിയാൽ മതി. നമുക്ക് നോക്കാം അതിൻ്റെ ഫോർമുല. നമുക്ക് നോക്കാം, പ്ലസ് 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 ആണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എപ്പോഴും പ്ലസ് ആയിരിക്കും. മൈനസ് 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 ആണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എപ്പോഴും മൈനസ് ആയിരിക്കും. ഈ ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കുക. നമുക്ക് രണ്ട് മൂന്ന് എക്സാമ്പിൾ കിട്ടും, നമുക്ക് നോക്കാം. 8 + 7 ആണെങ്കിൽ അതിൻ്റെ ആൻസർ എപ്പോഴും 15 ആയിരിക്കും. ഇത് നമുക്ക് സാധാരണ നോർമൽ ഡൗട്ട് വരില്ലാത്ത ഒരു പ്രോബ്ലമാണ്. ഇനി നമുക്ക് മൈനസ് ഇട്ടുക. മൈനസ് എയ്റ്റ് പ്ലസ് +7 നമുക്ക് നോക്കാം. അല്ല, മൈനസ് 7 നോക്കാം, +-7 നോക്കാം. അതിൻ്റെ ആൻസർ രണ്ടും മൈനസ് ആയതുകൊണ്ട് അതിൻ്റെ ആൻസർ മൈനസ്, രണ്ടുകൾ കൂട്ടിയിട്ട് പൊതുവായിട്ടുള്ള ചിഹ്നം ഏതാണെന്ന് വെച്ചാൽ അത് കിട്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെ പൊതുവായിട്ടുള്ള ചിഹ്നം മൈനസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ -15. ഇനി നമുക്ക് അടുത്ത നിയമത്തിലേക്ക് പോവാം. സങ്കലനത്തിൻ്റെ വ്യത്യസ്ത ചിഹ്നമുള്ള സംഖ്യകൾ തമ്മിൽ കൂട്ടുകയാണെങ്കിൽ, അതായത് ഒരു പ്ലസ് ഒരു മൈനസ് ചിഹ്നവും തമ്മിൽ കൂട്ടുകയാണെങ്കിൽ, വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച് വലുതിൻ്റെ ചിഹ്നം നൽകിയാൽ മതി. നിയമം ഏതാണെന്ന് വെച്ചാൽ, വ്യത്യസ്ത ചിഹ്നമുള്ള സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നതിന് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച് വലുതിൻ്റെ ചിഹ്നം നൽകിയാൽ മതി. നമുക്ക് ഒന്ന് രണ്ട് പ്രോബ്ലം ഒന്ന് ഇട്ട് നോക്കാം. -8 + 7 ഇതിൽ -8 ഉം +7 ഉം ആണ് ഉള്ളത്. ഇതിൽ ഏറ്റവും വലിയ സംഖ്യ 8 ആണ്. അപ്പോൾ നമുക്ക് 8-ൽ നിന്ന് 7 കുറയ്ക്കുമ്പോൾ 1 കിട്ടും. അതിൽ ഏറ്റവും വലിയ സംഖ്യ 8 ആണല്ലോ, അപ്പോൾ അതിൻ്റെ ചിഹ്നം മൈനസ് ആണ്. അപ്പോൾ -1 ആണ് ഇതിൻ്റെ ആൻസർ. ഇതിലേറ്റവും വലിയ സംഖ്യ 8 ആണ്. 8-ൽ അപ്പോൾ ഏറ്റവും വലിയ സംഖ്യയിൽ നിന്ന് ഏറ്റവും ചെറിയ സംഖ്യ കുറയ്ക്കുക. ആ സംഖ്യ കുറച്ചിട്ട് ഏറ്റവും വലിയ സംഖ്യയുടെ ചിഹ്നം ഏതോ ആ ചിഹ്നം ഇടുക. അപ്പോൾ നമുക്ക് 8-ൽ നിന്ന് 7 കുറയ്ക്കുക, എന്നിട്ട് 8 ആണല്ലോ ഇതിൽ ഏറ്റവും വലിയ സംഖ്യ, അപ്പോൾ അതിൽ നിന്ന് 8-ൻ്റെ ചിഹ്നം, അതായത് മൈനസ് എടുത്ത് ഇടുക. അപ്പോൾ -1 ഇതിൻ്റെ ആൻസർ. ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. 25 + -40 25 + -40 ഇതിൽ ഏറ്റവും വലിയ സംഖ്യ 40 ആണ്. 40-ൽ നിന്ന് നമ്മൾ 25 കുറയ്ക്കുക. 40 നമ്മൾ 25 കുറയ്ക്കുമ്പോൾ 15 കിട്ടും.
അപ്പോൾ 15 കിട്ടും. ആ 15 കിട്ടുമല്ലോ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് നോക്കേണ്ടത് ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്, അതിൻ്റെ ചിഹ്നം ഇടുക. അപ്പോൾ ഇതിൽ 25 40 ഏറ്റവും വലിയ സംഖ്യ 40 ആണ്. അപ്പോൾ 40 മൈനസ് ചിഹ്നം കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് മൈനസ് ഇട്ടു. അങ്ങനെ -15 ആണ് ഇതിൻ്റെ ആൻസർ. ഇനി നമുക്ക് നേരെ തിരിച്ചു നോക്കാം. അതായത് -25 + 40 ഇതിലെ വലിയ സംഖ്യ 40 ചെറിയ സംഖ്യ 25 നമുക്ക് ഇത് ആ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കാം. 40 - 25 കുറയ്ക്കുമ്പോൾ 15 നമുക്ക് കിട്ടും. എന്നിട്ട് ഇതിലെ വലിയ സംഖ്യയുടെ ചിഹ്നം, അതായത് 40 വലിയ സംഖ്യ, വലിയ സംഖ്യയുടെ ചിഹ്നം പോസിറ്റീവ് ആണ്. അപ്പോൾ നമ്മൾക്ക് ആൻസറിൽ എടുക്കുന്ന ചിഹ്നം പോസിറ്റീവ് ചിഹ്നമായിരിക്കും. അപ്പോൾ +15 ഇതിൻ്റെ ആൻസർ. സങ്കല്പ നിയമം മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വ്യവഹരണത്തിന്റെ നിയമത്തിലേക്ക് നോക്കാം. വ്യവഹാരത്തിനുള്ള നിയമം വെച്ചാൽ രണ്ട് സംഖ്യ തമ്മിൽ കുറയ്ക്കുകയാണെങ്കിൽ കുറയ്ക്കേണ്ട സംഖ്യയുടെ സങ്കലന വിപരീതം കൂട്ടിയാൽ മതി. രണ്ട് സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുകയാണെങ്കിൽ കുറയ്ക്കേണ്ട സംഖ്യയുടെ സങ്കലന വിപരീതം കൂട്ടിയാൽ മതി. ഇത് നമുക്ക് -A സങ്കലന വിപരീതം എ ആണെന്ന് എടുക്കുക. ഓർക്കുക, എയുടെ സംഖ്യലിന് വിപരീതം -A ആണെന്ന് ഓർക്കുക. അതായത് എ എന്ന് പ്രസന്റ് ചെയ്യുന്ന ഒരു സംഖ്യയാണ് നമുക്ക്. നമുക്ക് ഇന്നൊരു എക്സാമ്പിൾ ഇട്ട് നമുക്ക് നോക്കിയാലോ. നമുക്ക് നോക്കാം 3 - -5 നമുക്ക് നോക്കാം. 3 - -5 അത് 3 പോസിറ്റീവ് സംഖ്യയും -5 നെഗറ്റീവ് സംഖ്യയുമാണ്. ഇവിടെ കുറയ്ക്കേണ്ട സംഖ്യ 5 അതായത് -5 ഇവിടെ കുറയ്ക്കേണ്ട സംഖ്യ. -5 സംഖ്യ വിവരം +5 അപ്പോൾ നമുക്ക് ഈ +5 കൂടെ 3 കൂട്ടിയാൽ മതി. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും, അതായത് 3 + 5 3 + 5 = 8 എന്ന് നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് വേറൊരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. -4 - -7 ഇവിടെ കുറയ്ക്കേണ്ട സംഖ്യ -7 അപ്പം -7 സങ്കലന വിപരീതം 7 അപ്പം നമുക്ക് നോക്കാം. -4 + 7 ഇത് വരുമ്പോൾ നമ്മൾ അതായത് 7 -4 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3 അപ്പോൾ ഇതിൻ്റെ ആൻസർ +3 ആയിരിക്കും. ഇനി നമുക്ക് കുറച്ചൊരു വലിയ സംഖ്യ ഇട്ട് നോക്കാം. -25 - -25 - -40 = ഇതിൽ -25 നിന്ന് 40 കുറയ്ക്കുകയാണ് ചെയ്തത്. 40 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സംഖ്യയാണ്. അപ്പോൾ നമ്മൾ 40 സങ്കലന വിപരീതമാണ് എടുക്കുന്നത്. അപ്പോൾ നോക്കാം, -25 + -40 നമുക്ക് ഈ രണ്ടിനെ ആഡ് ചെയ്യുക. ഈ രണ്ടിനെ ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് 65 അപ്പോൾ ഇതിൻ്റെ ആൻസർ -65 നിങ്ങൾക്കൊക്കെ ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. വ്യാകരണ നിയമത്തെ പറ്റിയുള്ള ഏകദേശം ഒരു ഐഡിയ ഞാൻ കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, താഴെ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്.